പ്രതിപക്ഷ സംഘത്തിന് ഈ കലാപ ബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. സഖാവ് നീലോൽപ്പൽ ബസ് നേരത്തെ ഇവിടെ വിസ്തീരിച്ചതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ യഥാർത്ഥത്തിൽ പോകാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ശനിയാഴ്ച ശ്രമിച്ചു, ഞായറാഴ്ച ശ്രമിച്ചു, അനുമതി ലഭിച്ചില്ല. ഇന്നിപ്പോൾ അനുമതിക്ക് കാത്തു നിൽക്കാതെ ഞങ്ങൾ പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്തായാലും ഞങ്ങൾ ഈ മൂന്ന് പേരടങ്ങുന്ന ഞങ്ങളുടെ നാല് പേരടങ്ങുന്ന സംഘത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. മൂന്ന് പേരടങ്ങുന്ന സംഘമായിരുന്നു, ശ്രീ ഇന്ദ്രജിത്ത് കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ കണ്ടിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയുകയല്ല കണ്ടത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. അതിൽ വളരെ രസകരമായ കാര്യം, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ നേരിട്ട് ഇതിൻ്റെ ഭാഗമായിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ ജില്ലാ ഭരണകൂടം നേരിട്ട് ചെന്ന് മുസ്ലിങ്ങളുടെ വസ്തുവകകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നു. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിൽ, ഗവൺമെൻറ് ആശുപത്രി നൂഹ്, ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അതിൻ്റെ മുന്നിൽ ഇടിച്ചു നിരത്തിയിരിക്കുന്ന പ്രോപ്പർട്ടികളുടെ ഒരു ഉടമ നവാബ് ഷെയ്ഖ് എന്ന് പറയുന്ന മനുഷ്യനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹം ഞങ്ങളപ്പോഴും കാണിക്കുകയാണ്, എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻ്റും ഉണ്ട്. അദ്ദേഹം കരഞ്ഞ് കാലു പിടിച്ച് അപേക്ഷിച്ചു. എല്ലാ ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലുണ്ടെന്ന് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ കയണപേക്ഷിച്ചിട്ട് പോലും അതും പരിഗണിച്ചില്ല. അയാളെ തല്ലി വാണ്ടിക്കകത്ത് കയറ്റി ഇടിച്ചു, അയാളെ കൊണ്ടുപോയി. എത്ര മൃഗീയമായിട്ടാണ് പെരുമാറിയത്! അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം അവിടെ നിന്ന് ഭയന്ന് രക്ഷപ്പെട്ടപ്പോഴത്തേക്കും മാറിപ്പോയിരിക്കുന്നു. കിലോമീറ്ററുകൾക്കിപ്പുറത്ത് ഇവിടെ ഈ ഡൽഹി അതിർത്തിയോടടുത്താണ് ഒരു മസ്ജിദ് അവർ തകർത്തിരിക്കുന്നത്. ആ മസ്ജിദ് സന്ദർശിക്കാൻ പോലീസ് ഞങ്ങളെ അനുവദിച്ചില്ല, ഞങ്ങളെ തടഞ്ഞു. അവിടെ ഞങ്ങളവരോട് സഹകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ മസ്ജിദിനുള്ളിൽ വെച്ചാണ് ഡെപ്യൂട്ടി ഇമാമിനെ കൊല ചെയ്തത്. ആ ഡെപ്യൂട്ടി ഇമാം രണ്ട് ദിവസം മുമ്പ് മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു കവിത എഴുതിയ ആളാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആള്, ഒരു തരത്തിലും നൂഹിൽ നടന്ന സംഭവങ്ങളോട് ബന്ധമില്ലാത്ത ആൾ, ഒരു ഡെപ്യൂട്ടി ഇമാം മതപണ്ഡിതൻ മസ്ജിദിനുള്ളിൽ വെച്ച് ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടു. വേറൊരാളും ആക്രമിക്കപ്പെട്ടു, അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോൾ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഡൽഹിയിലെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വളരെ അടുത്തല്ലേ, പാർലമെൻറ്റിൽ നിന്ന് വളരെ അടുത്തല്ലേ, എത്ര ഹീനമായ ഏകപക്ഷീയമായ അക്രമമാണ് ആസൂത്രണം ചെയ്തവിടെ നടപ്പിലാക്കുന്നതെന്ന് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമായി. ഞങ്ങൾക്ക് അവിടെ നടത്തിയ സന്ദർശനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഏകപക്ഷീയമായ ഇടപെടൽ, അതും ആസൂത്രിതമായ ഇടപെടൽ, നേരത്തെ കുട്ടി പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഏതെല്ലാം കെട്ടിടങ്ങളാണ് ഇടിച്ചു നിരത്തേണ്ടത്? ഹോട്ടൽ, ബഹുനില കെട്ടിടം, ഒരു ഹോട്ടൽ, വീടുകൾ, കടകമ്പോളങ്ങൾ. സഖാവ് സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ മുൻപിൽ വിവിധ ചികിത്സാ കേന്ദ്രങ്ങൾ, പരിശോധനാ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ ഒക്കെ ഇടിച്ചിരിക്കുകയാണ്. അലമുറയിട്ട് കരയാണ് അവരെല്ലാം ഇനി എന്തു ചെയ്യണം എന്ന് അവർക്ക് നിശ്ചയമില്ലാത്ത വിധമാണ്. അപ്പോൾ വല്ലാതെ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത്. അടിയന്തരമായി അവിടുത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. മറ്റൊന്ന്, ഇല്ലീഗലായി അവർ ഇടിച്ചു നിരത്തിയ, വാൻഡലൈസ് ചെയ്ത സ്ഥാപനങ്ങൾ, ബുൾഡോസ് ചെയ്ത സ്ഥാപനങ്ങൾ, അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അവിടെ നിന്നും ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഓടിപ്പോയ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാക്കണം. കത്തിച്ചു കളഞ്ഞ പള്ളി, ആ പള്ളി പുനർനിർമ്മിക്കാൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണം. തിരുന്നില്ല അവിടെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാരണം തുടക്കക്കാരനായ ഒരു കൗ വിജിലൻ്റ്, അയാളുടെ പേര് ഒരു ബജരംഗദൾ പ്രവർത്തകൻ, ഒരു മാനസ്, അദ്ദേഹത്തിൻ്റെ മോനു മനേസർ, മോനു മനേസർ, ആ മോനു മനേസർ എന്ന് പറയുന്ന ആളെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ ടെലിവിഷൻ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അയാൾ അമിത്ഷാക്കൊപ്പം നിൽക്കുന്ന ചിത്രം, അയാളുടെ ആയുധങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് നിരപരാധികളുടെ കടകമ്പോളങ്ങളും വീടുകളും ഇടിച്ചു നിരത്തിയ ഭരണകൂടം, പോലീസ് എന്തുകൊണ്ടാണ് ഈ മോനു മനേസറെ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ കുപ്രസിദ്ധരായ കുറ്റവാളികൾക്ക് ഭരണകൂടം സംരക്ഷണം കൊടുക്കുന്നു, ഇരകളുടെ, നിരപരാധികളുടെ കടകമ്പോളങ്ങളും വീടുകളും ബുൾഡോസ് ചെയ്യുന്നു, ഇടിച്ചു നിരത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിയമവാഴ്ച തകർന്നിരിക്കുന്ന കാഴ്ചയാണ് അവിടെ നിങ്ങൾക്ക് കാണാനായത്. പാർലമെൻറ്റിനുള്ളിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ പരമാവധി ശ്രമിക്കും, ജനങ്ങളോട് ഇത് സംബന്ധിച്ച് പറയും. അവിടെ ജനങ്ങൾക്ക്, ഞങ്ങൾ കണ്ടവർക്ക് പരമാവധി ആത്മവിശ്വാസം കൊടുക്കാനും സമാധാനിപ്പിക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആദ്യമായി അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞൊരു പ്രതിനിധി സംഘം എന്ന നിലയിൽ ഞങ്ങൾക്ക് നടത്തിയ രാഷ്ട്രീയ ഇടപെടൽ കൂടുതൽ ജനങ്ങളോട് വിശദീകരിക്കാനും അവരോട് അവിടെ കണ്ട അനുഭവങ്ങൾ വിശദീകരിക്കാനും വരും ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിക്കും.